തീരും. രണ്ടു മണിയായാലും മൂന്ന് മണിയായാലും തീരാൻ പോകത്തില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഐ തിങ്ക് 12:30 ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ ഇത്രയും ക്രമമായി 1:30 ഓ സോറി, ഓക്കെ ഓക്കെ. ഞാൻ എന്താണെങ്കിലും ഇത്രയും കാര്യങ്ങൾ ക്രമ
പ്രവർത്തനങ്ങളെല്ലാം അനുഗ്രഹമായി നടക്കുവാൻ സ്വർഗത്തിലെ ദൈവയുടെയാക്കിയനായി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയാണ്. കർത്താവ്, അതൊക്കെ ഓർത്ത് ഞങ്ങൾ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം കർത്താവ് ഈ നിലയിൽ ഒരുമിച്ച് പ്രിയപ്പെട്ടവർക്ക് കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവിൻ്റെ സ്നേഹത്തെയും കൃപകളെയും കുറിച്ച് ഓർക്കുവാൻ തക്കവണ്ണം അവിടുന്ന് കൃപ നൽകിയതിനായി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയാണ്. ഞങ്ങൾ കേട്ടതുപോലെ കർത്താവെ, ഞങ്ങളുടെ അകമയുള്ള മനുഷ്യന് ആ കർത്താവെ കൂടുതലായിട്ട് ആത്മീയ വർധന വരുത്തുവാൻ, അകമയുള്ള മനുഷ്യനെ പ്രോത്സാഹിപ്പാൻ കർത്താവെ എല്ലാവരെയും സഹായിക്കണമെന്ന് ഞങ്ങളങ്ങോട് പ്രാർത്ഥിക്കുകയാണ്. മാത്രമല്ല കർത്താവെ, സൗമ്യതയോടുകൂടി ഈ ഭൂമിയിലായിരിക്കാനും കർത്താവിൻ്റെ മഹത്വം മാത്രം ലക്ഷ്യമാക്കി ജീവിപ്പാനും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ കേട്ടതുപോലെ കർത്താവെ, ഈ ഭൂമിയിലുള്ള പക്ഷികളും മറ്റ് മൃഗങ്ങളൊക്കെ തന്നെയും ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ കർത്താവെ, ഞങ്ങളൊക്കെ അധികമായിട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിപ്പാൻ ഇടയാക്കണമെന്ന് ഞങ്ങളങ്ങോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. മാത്രമല്ല, ദൈവവചനത്തിൽ നിന്ന് അതേ മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരായിരിക്കാൻ, ദൈവവചനം മറ്റുള്ളവരോട് അറിയിക്കുന്നവരായിരിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല കർത്താവെ, ഒടുവിലായിട്ട് ഞങ്ങൾ കേട്ടതുപോലെ കർത്താവെ, ഈ ഭൂമിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ അതേ കർത്താവെ അനേക സൽപ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ജീവിപ്പാൻ അവിടുന്ന് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കേട്ടതായ ദൈവവചനങ്ങളൊക്കെയും ആ സന്ദേശങ്ങളൊക്കെയും അധികമായി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ജീവിപ്പാൻ എല്ലാ സഹോദരിമാരെയും വിശേഷാൽ അവിടുന്ന് സഹായിക്കണമെന്ന് അടിയങ്ങൾ തിരുമേനിയോട് പ്രാർത്ഥിക്കുകയാണ്. ഈ മൂന്ന് സെൻ്ററുകളുടെയും പ്രവർത്തനങ്ങളെ തുടർന്നും അവിടുന്ന് സഹായിക്കണം. ഈ വർഷം കഴിഞ്ഞ വർഷത്തേക്കാൾ ഉപരിയായി പ്രവർത്തിപ്പാൻ കർത്താവിൻ്റെ ആ നല്ല ഗുരുവിൻ്റെ മാത്രം നാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം അവിടുന്ന് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. രോഗികളായിട്ടില്ലേ, ഞങ്ങൾ ഓർത്തു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരുടെ രോഗത്തിൽ ആശ്വാസം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ശുശ്രൂഷകളൊക്കെ നിയന്ത്രിപ്പാനും അവിടുത്തെ ദാസിയെയും ബലപ്പെടുത്തിയതിനായി സ്തോത്രം. ഇത്രത്തോളം സഹായിച്ചതിനായി ഞങ്ങളങ്ങെ മഹത്വപ്പെടുത്തുകയാണ്. ഇപ്പോൾ കർത്താവെ, മടങ്ങിപ്പോന്നു, അവിടുത്തെ കൃപയിലായിരിക്കാൻ സഹായിക്കണമേ. തുടർന്ന് ഈ പ്രവർത്തനങ്ങളെ അധികമായിട്ട് അവിടുന്ന് അനുഗ്രഹിക്കുകയും അങ്ങയുടെ നാമം മാത്രം മഹത്വപ്പെടുവാൻ അവിടുന്ന് കൃപ ചെയ്യുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ വരവേറ്റവും അടുത്തിരിക്കുന്നതിനായി സ്തോത്രം. ആ വരവിനെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ആ കർത്താവെ വരവിൽ ലഭിക്കുന്നതായ ആ കിരീടങ്ങൾ ലഭിക്കാൻ തക്കവണ്ണം അതിന് യോഗ്യമായ നിലയിൽ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് അങ്ങയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിപ്പാൻ എല്ലാ സഹോദരിമാരെയും അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുന്നതിനായി സ്തോത്രം. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന് ഞങ്ങളെ വീണ്ടെടുത്ത് രക്ഷിച്ച യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ തന്നെ ആ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും ആയ നാം എല്ലാവരോടും കൂടെയും വിശേഷാൽ ദൈവവചനങ്ങൾ ശുശ്രൂഷിച്ച അവിടുത്തെ മക്കളുടെ മേലും ഇപ്പോഴും സദാകാലവും ഉണ്ടാകുമാറാകട്ടെ. എല്ലാവരുടെ ശ്രദ്ധയ്ക്കായിട്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. മൂന്ന് കൗണ്ടറിലായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാവരും ലൈനായിട്ട് ചെന്ന് അത് വാങ്ങിച്ച് ഭക്ഷിക്കണം. വെളിയിൽ കസേര എടുത്തിട്ട് കഴിക്കുന്ന ഉചിതമായിരിക്കും. അകത്ത് ക്ലീൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ വീണ്ടും വേണ്ടിയവർക്ക് ക്യൂ നിൽക്കേണ്ടതായിട്ടില്ല. അതിനുള്ള പ്രത്യേക സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പോൾ ആഹാരത്തിന് വേണ്ടിയിട്ട് സമൂഹ സഹോദരൻ സ്തോത്രം പ്രാർത്ഥിക്കുന്നു. സ്നേഹവതായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, കഴിഞ്ഞ രാവിലെ മുതൽ ഇതുവരെയും നിന്റെ കൃപ അനുഭവിച്ചു. ആത്മീയമായിരിക്കുന്ന ഭക്ഷണം ഞങ്ങൾ ലഭിച്ചതുകൊണ്ട് നിന്നോട് സ്തോത്രം. ഞങ്ങളുടെ ശരീരത്തെ പുഷ്ടിപ്പെടുത്തുന്ന ആഹാരത്തെ നീ തന്നു. അതിനെ ശുദ്ധീകരിക്കണം, ഭക്ഷിച്ച ബലം നിന്റെ നാമോഹത്വത്തിനായി തീരുവാൻ ക്രിസ്തുയേശു ബലം സഹായിക്കുമാറാകണമേ. ആമേൻ.